വൈശാഖ മുനിയും ശിഷ്യന്മാരും. ഗംഗാനദിയുടെ തീരത്ത് വൈശാഖൻ എന്നു പേരുള്ള ഒരു മഹാമുനി ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു, സൂര്യനും വേദനും. ഒരിക്കൽ വൈശാഖ ഗുരു ഹിമാലയത്തിൽ നിന്ന് ഔഷധ സസ്യങ്ങളുടെ തൈകൾ കൊണ്ടുവന്നു. അവയെല്ലാം ആശ്രമ വളപ്പിൽ നടാൻ ശിഷ്യന്മാരോട് നിർദ്ദേശിച്ചിട്ട് ഗുരു പശുക്കളെ പാലിക്കാൻ പോയി. ഈ സമയത്ത് സൂര്യനും വേദനും ആശ്രമ വളപ്പിൽ തൈകൾ നട്ടു. ഉച്ചയ്ക്ക് മുമ്പായി തിരിച്ചു വന്ന ഗുരു ചോദിച്ചു, സൂര്യ, നീ എത്ര ചെടികൾ നട്ടു? ഞാൻ 20 നട്ടു. അവൻ അഭിമാനത്തോടെ തല നിവർത്തി പറഞ്ഞു. മിടുക്കൻ മിടുമിടുക്കൻ ഗുരു സൂര്യനെ അഭിനന്ദിച്ചു. അടുത്തതായി അദ്ദേഹം വേദനോട് ചോദിച്ചു, ശിഷ്യ, നീ എത്ര നട്ടു? പൊറുക്കണം ഗുരുദേവ, എനിക്ക് 5 ചെടികളെ നടാൻ കഴിഞ്ഞുള്ളൂ. വേദൻ കൂപ്പുകരങ്ങളോടെ അറിയിച്ചു. മിടുക്കൻ മിടുമിടുക്കൻ ഗുരു ഒരു കുറവും കൂടാതെ തന്നെ വേദനയെയും അഭിനന്ദിച്ചു. ഇത് കേട്ടപ്പോൾ സൂര്യൻ്റെ മുഖം കറുത്തു. അവനത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ ചോദിച്ചു, 20 ചെടികൾ നട്ട എന്നെയും 5 ചെടികൾ നട്ട വേദനയും അങ്ങ് ഒരുപോലെയാണല്ലോ അഭിനന്ദിച്ചത്, അതെന്താ അങ്ങനെ? ശിഷ്യൻ്റെ ചോദ്യം കേട്ട ഗുരുവിൻ്റെ ചുണ്ടിൽ ചിരി പൊട്ടി. അദ്ദേഹം പറഞ്ഞു, വേദൻ അതീവ ശ്രദ്ധയോടെ വിശാലമായ കുഴികൾ കുത്തി ഏറ്റവും നല്ല തൈകൾ തിരഞ്ഞെടുത്താണ് നട്ടത്. എന്നാൽ നീ കയ്യിൽ കിട്ടിയതെല്ലാം വാരി വലിച്ച് അലസമായി കുഴിച്ചിട്ടു. ഗുരു വിശദമാക്കി. നാളുകൾ കടന്നുപോയി. ആശ്രമത്തിലെ ഔഷധ ചെടികൾ വളർന്നു വലുതായി. വേദൻ ശ്രദ്ധയോടെ വെച്ച 5 ചെടികളും കരുത്തോടെ വളർന്നു. എന്നാൽ സൂര്യൻ്റെ 20 ചെടികളിൽ 5 മാത്രമേ വളർന്ന് വലുതായുള്ളൂ. വൈശാഖ മുനി ഇരുവരെയും തഴുകിക്കൊണ്ട് പറഞ്ഞു, കൃഷിയിൽ നാം വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വിത്തും തൈയും തിരഞ്ഞെടുക്കുന്നത് മുതൽ അതിൻ്റെ ഓരോ ഘട്ടവും ശ്രദ്ധിക്കണം. വെള്ളവും വളവും കൃത്യമായി കൊടുക്കണം. പുഴുശല്യം നീക്കണം. അതിന് കൃത്യമായ സൂര്യപ്രകാശം കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. ശിഷ്യന്മാർക്ക് എല്ലാം നന്നായി ബോധ്യപ്പെട്ടു. അവർ ഗുരുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു.